അലൈക്കും വഹ്ദ വസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ല അറബിക് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ അൽ മർഹല മൂന്നാമത്തെ ഭാഗം അൽ ജു സാലിഫിലെ ഒന്നാമത്തെ പാഠമാണ് അൽ വൽ ഖബറു മുത്തതവും ഖബറും അവ തമ്മിലുള്ള ചേർച്ചയും ആദ്യം വളരെ ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ പറയുകയാണ് അത്വാലിബു ാലിബു മുജിത്തഹിദുൻ വിദ്യാർത്ഥി പരിശ്രമശാലിയാണ് അത്വാലിബത്തു അലിബത്ത് വിദ്യാർത്ഥിനി പരിശ്രമശാലിയാണ് ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് മുബുത്തത് ആയി അത്വാലിബു എന്ന പദം വന്നു അഥവാ അത് മുഫ്രതാണ് ഏകവചനമാണ് അതേപോലെ തന്നെ മുതക്കറുമാണ് അഥവാ പുല്ലിംഗവുമാണ് ആ അത്വാലിബു എന്ന പദത്തിന് ഖബറായി വരുന്നത് മുജിത്തഹിദുൻ എന്ന പദമാണ് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഫ്രദാണ് മുതക്കറാണ് ഇനി രണ്ടാമത് പറഞ്ഞ ഉദാഹരണം അ ത്വാലിബത്തു മുജിത്തഹിദത്തുൻ വിദ്യാർത്ഥിനി പരിശ്രമശാലിയാണ് അവിടെ മുബുത്തതായി അ ാലിബത്തു എന്ന പദമാണ് വന്നിട്ടുള്ളത് വിദ്യാർത്ഥിനി മുജിത്തഹിദത്തുൻ അവൾ പരിശ്രമശാലിയാണ് മുഫ്രദ് ആയ പദമാണ് അതേപോലെ തന്നെ മുഹന്നസായ പദമാണ് അത്വാലിബത്തു അതിന് ഖബറായി വന്ന സമയത്ത് മുജിത്തഹിദത്തുൻ മുഫ്രദാണ് അതുപോലെ തന്നെ ആ പദം മുന്നസുമാണ് അപ്പൊ ഈ ഒന്നാമത്തെ സെറ്റ് ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് മുബുത്തത് മുഫറതാകുമ്പോൾ ഖബറും മുഫറതാകുന്നു മുബുത്തത് മുദക്കറാകുമ്പോൾ ഖബറും മുതക്കറാകുന്നു മുക്തത് മുന്നസാകുമ്പോൾ ഖബറും മുഹന്നസ് ആകുന്നു അപ്പോൾ മുബുത്തത് അതിനനുസരിച്ച് ഖബറും അതിനെ തുടരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ചേർച്ച അങ്ങനെ തന്നെയാണ് വരുന്നത് ഇനി രണ്ടാമത്തെ സെറ്റ് ഉദാഹരണങ്ങൾ നോക്കിയാൽ അ ത്വാലിബാനി മുജി രണ്ട് വിദ്യാർത്ഥികൾ അവർ പരിശ്രമശാലികളാണ് അ ാലിബത്താനി മുജി രണ്ട് വിദ്യാർത്ഥിനികൾ അവർ പരിശ്രമശാലികളാണ് അപ്പോൾ മുഫ്രദിന് പകരം ഇവിടെ അ ത്വാലിബാനി മുസന്നയായ പദമാണ് വന്നിട്ടുള്ളത് മുതക്കറാണ് മുസന്നയാണ് അ ത്വാലിബാനി അതിന്റെ ഖബറായി വന്നിട്ടുള്ളത് മുജിത്തഹിദാനി അതും മുസന്നയാണ് അതേപോലെ തന്നെ മുതക്കറാണ് ഇനി അടുത്ത ഉദാഹരണം അത്വാലിബത്താനി മുജിത്തഹിദത്താനി അത്വാലിബത്താനി മുസന്നയാണ് മുന്നസുമാണ് സ്ത്രീലിംഗമാണ് ദിവചനമായി വന്നിട്ടുള്ളതാണ് ത്വാലിബത്താനി അതിന്റെ ഖബറായി വന്നിട്ടുള്ളത് മുജിത്തഹിദത്താനി മുസന്നയാണ് അതേപോലെ തന്നെ മുഹന്നസുമാണ് അപ്പൊ ഈ ഒരു സെറ്റ് ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് മുബ്ത മുസന്നയാകുമ്പോൾ ഖബർ മുസന്നയാകുന്നു എന്നുള്ളതാണ് അടുത്തൊരു സെറ്റ് ഉദാഹരണം അത്തുല്ലാബു അത്തുല്ലാബു അത്വാലിബാത്തു എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ അവർ പരിശ്രമശാലികളാണ് അത്വാലിബാത്തു ഒരുപാട് വിദ്യാർത്ഥിനികൾ മുജിത്തഹിദാത്തുൻ അവർ പരിശ്രമശാലികളാണ് ഈ സെറ്റ് ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് മുബുത ജം ആകുന്ന സമയത്ത് അതിന്റെ ഖബർ െ പിന്തുടരുന്നു ഇനി അവസാന സെറ്റ് ഉദാഹരണം ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അഷജറാത്തു എന്നുള്ള പദം ഷജറത്ത് എന്ന മുഫറദിൽ നിന്ന് ജം ആക്കി അതു അത് ഖൈർ ആക്കിലാണ് ഖൈർ ആക്കിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലാത്ത വസ്തുക്കൾക്ക് അതിന്റെ ജം ആയിട്ട് പ്രയോഗിച്ചാണ് ഷെജറാത്തു നേരത്തെ എന്നുള്ളത് നമ്മൾ പറഞ്ഞ സമയത്ത് അത് ജം ആണ് ജമ്മു മോന്ന സാലിമാണ് പക്ഷെ ആക്കിലാണ് ഇവിടെ ആ ഷറാത്തു എന്ന് പറയുന്നത് ആക്കിലാണ് മനുഷ്യരല്ലാത്ത അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തതാണ് അതിന് നേരെ അർത്ഥം അങ്ങനത്തെ വസ്തുക്കളുടെ ജമുകൾ പറയുന്ന സമയത്ത് മകൻ്റെ ഖബറിൻ്റെ സമയത്ത് രണ്ട് കാര്യങ്ങൾ അനുവദനീയമാണ് അത് മുസ്മിറാത്തുൻ ഇപ്പോൾ മരങ്ങൾ കായ്ക്കുന്നതാണ് മരങ്ങളെല്ലാം കായ്ക്കുന്നതാണ് ഇനി ഔസ്മിറാത്തുൻ അവ കായ്ക്കുന്നവയാണ് എന്നും നമുക്ക് എന്താ പറയാവുന്നതാണ് മരങ്ങൾ കായ്ക്കുന്നവയാണ് നേരെ മറിച്ച് അത് ഏകവചനമാക്കി വന്നിട്ട് ഖബർ പറയാം ഇതാണ് ഒന്നാമത്തെ മൂന്നാമത്തെ ഭാഗത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ കായികയായി വരുന്നത് അൽ ഖബറു മുബ്തദ ഫിൽ വത്തസ്നിയതി വൽ ജംഇ യുറാ നമ്മളിപ്പോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും

അല്ലെങ്കിൽ വബിൽ മുഫ്രദി അൽ മുന്നസി മുന്നസായ മുഫ്രദും പറയാം മുസ്മിറത്തുൻ ഇങ്ങനെയാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അസാം വാല്ക്കും വരഹമുല്ലാഹി വാത്തു